ഏവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ. 2018 മുതൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന ഒരു പദ്ധതിയാണ് പോഷൺ അഭിയാൻ. കേരളത്തിൽ സമ്പുഷ്ട കേരളം എന്നുള്ള പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി പ്രത്യേകിച്ച് ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, അതുപോലെ തന്നെ കൗമാരപ്രായത്തിലുള്ള ആളുകൾ, ഇവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കൊക്കെയും വേണ്ട കൃത്യമായ പോഷണം നിറഞ്ഞ കൃത്യമായ ഒരു സമീകൃതമായ ഒരു ഭക്ഷണ രീതി പരിചയപ്പെടുത്തുകയും അതനുസരിച്ച് രാജ്യത്തിലെ നിവാസികൾക്ക് ഈ ഒരു വലിയ വിഭാഗത്തിന് ഏറ്റവും നല്ല ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൃഹത്തായ പദ്ധതിയാണ് പോഷൺ അഭിയാൻ എന്നുള്ളത്. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കറിയാം കേരളം കുറച്ചുകൂടെ ആരോഗ്യകരമായ ഒരു മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ മരണനിരക്ക് കുറവാണ്. അതുപോലെ ജനന സമയത്തുള്ള കുട്ടികളുടെ ഭാരക്കുറവ് താരതമ്യേന കുറവാണ്. വിളർച്ച, അനീമിയ പോലെയുള്ള അസുഖങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പദ്ധതി മൂന്ന് രീതിയിലാണ് നടപ്പാക്കുന്നത്. ഒന്ന്, ഭക്ഷണം വേണ്ടത്ര പോഷണ മൂല്യങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്യാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ. കൃത്യമായ അളവിൽ ഭക്ഷണം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ബാലൻസ്ഡ് അല്ലാത്ത ഒരു ഭക്ഷണ രീതി ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രഗ്നൻസി പീരീഡിലാണെങ്കിലും ലാക്ടേഷനിലാണെങ്കിലും അതല്ലെങ്കിൽ മുല കൊടുക്കുന്ന അമ്മമാരും കുട്ടികളുടെ പ്രായത്തിലുമൊക്കെ കൃത്യമായ ഒരു സമീകൃത രീതി നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടുള്ള കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഭക്ഷണം അമിതമായി കഴിച്ചതിൻ്റെ ഫലമായി കുട്ടികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളും അനുബന്ധ രോഗങ്ങളും, ഈ മൂന്ന് രീതിയിലാണ് ഇതിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണം യഥാർത്ഥത്തിൽ നമ്മുടെ ബോഡിയിൽ വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം സാധാരണ ഭക്ഷണത്തിന് പറയാറുണ്ട് അതിൻ്റെ സോഷ്യൽ ഫങ്ഷൻസ്, സൈക്കോളജിക്കൽ ഫങ്ഷൻസ്, അതുപോലെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ പറയാം. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള നമ്മുടെ ബോഡിയുമായി നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട ധർമ്മങ്ങളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിൽ നമുക്കറിയാം വളർച്ചയുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ഭക്ഷണ കാര്യമെടുക്കുമ്പോൾ കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു ധർമ്മം നിർവഹിക്കുന്നുണ്ട് ഭക്ഷണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിവിധ അവയവങ്ങൾ, നമ്മുടെ ഹൃദയമാണെങ്കിലും ശ്വാസകോശമാണെങ്കിലും ലിവറാണെങ്കിലും കിഡ്നി ആണെങ്കിലും കണ്ണുകൾ, കാലുകൾ ഒക്കെ ആ വളർച്ചയുടെ ഘട്ടത്തിൽ കൃത്യമായ അളവിൽ ഭക്ഷണം ലഭിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ഏറ്റവും നല്ല ഉണർവുള്ള ഏറ്റവും നല്ലൊരു ആരോഗ്യാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ വളർന്നു വരും എന്നുള്ളത് വളരെയധികം കൃത്യമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഡേയ്സാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് 1000 days എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ചത് മുതൽ ഏകദേശം 1000 ദിവസം ന്യൂട്രീഷൻ സയൻസിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡാണ് 1000 days. നമ്മൾ ഏകദേശം ഒരു 3 വർഷ പീരീഡ്. ഈ ഒരു പീരീഡിൽ നാം കൊടുക്കുന്ന ഭക്ഷണം എന്നുള്ളത് ആ കുട്ടിയുടെ വളർച്ചയിൽ വലിയ കാര്യമായ സ്വാധീനം ആരോഗ്യകരമായി ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ഒരു പീരീഡിലാണ് നമ്മൾ ഭക്ഷണത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇൻട്രൊഡ്യൂസിങ് ഓഫ് ദി ഫുഡ്സ്. ഒരു വർഷം മുതൽ ഏകദേശം 3 വർഷ പീരീഡിൽ കഴിയുന്നത്ര ഭക്ഷണം നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് പലപ്പോഴും നമ്മളെ പല കുട്ടികളും അറിയാം ഏതെങ്കിലും ഒരു ഭക്ഷണം, ഇപ്പോൾ കയ്പ അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഫിഷ് ഇഷ്ടമല്ല എന്ന് പറയുന്ന കുട്ടികളുണ്ടാകും. അപ്പോൾ ആ കുട്ടികൾ കൃത്യമായ രീതിയിൽ നമുക്ക് ആ ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു പീരീഡ്. ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊടുത്തു നോക്കുക എന്നുള്ളതല്ല, ഒരുപാട് തവണ, മിനിമം ഒരു 10 തവണയെങ്കിലും ഒരു ഭക്ഷണം നമുക്ക് ആ ഒരു പീരീഡിൽ കുട്ടികൾക്ക് കൊടുത്തു കഴിയുമ്പം സ്വാഭാവികമായും ആ കുട്ടികൾക്ക് ആ ഭക്ഷണത്തിനോട് ഒരു അടുപ്പുണ്ടാകും. മാത്രമല്ല പല കുട്ടികളിലും കുട്ടികളുടെ ഓരോ ടേസ്റ്റിനോടും ഒരു അഫിനിറ്റി ഉണ്ടാകും. ചില കുട്ടികൾക്ക് മധുരത്തോടെ സ്വീറ്റ് ആയിട്ട്, ചിലർക്ക് സ്പൈസി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കും, ചിലർക്ക് സോൾട്ടായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ അവരുടെ നമ്മൾ ഈ പ്രിപ്പറേഷനിലും ഈ ഇൻട്രൊഡ്യൂസിങ് ടൈമിൽ നമ്മുടെ ഭക്ഷണ രീതിയിലും ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട്. ഏത് ആ കുട്ടിയുടെ അഫിനിറ്റി അനുസരിച്ച്, ആ കുട്ടിയുടെ ടേസ്റ്റ് അനുസരിച്ച് പ്രിപ്പറേഷനിലും ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ഒരു ഫുഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
അങ്ങനെ വിവിധ ഫുഡുകൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഈ പീരീഡിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ വൈവിധ്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളത് വലിയ പ്രാധാന്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഓരോ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഘടകങ്ങൾ വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ സയൻസിൽ ചില ഐഡൻറ്റിഫൈഡ് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ, അതിനപ്പുറത്തേക്ക് ഒരുപാട് അൺ ഐഡൻറ്റിഫൈഡ് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഗ്രോത്തിന് വേണ്ട, നമ്മുടെ ബുദ്ധി വികാസത്തിന് വേണ്ട, നമ്മുടെ രോഗാവസ്ഥ ഇല്ലാത്ത ഒരു ബോഡി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ വിവിധ ഘടകങ്ങൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈവിധ്യം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ഏത് ഇപ്പം ഫിഷാണെങ്കിലും ഒരു ഫിഷ് മാത്രമല്ല, അതിൽ നമ്മൾ വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതല്ല, കൂടുതൽ വില ഇല്ലാത്തത് പോലും ഒരു വെറൈറ്റി നമ്മളെപ്പോഴും കൊടുക്കേണ്ടതുണ്ട് മക്കൾ. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും എല്ലാം ഒരുപാട് വെറൈറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വെറൈറ്റിയിൽ നിന്നും ഒരുപാട് ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വഴുതനയാണെങ്കിൽ വഴുതന നമുക്ക് വൈറ്റ് കളറിലുണ്ട് അല്ലെങ്കിൽ ഗ്രീൻ കളറിലുണ്ട് യെല്ലോ കളറിലുണ്ട്. ഈ കളറിൽ നിന്ന് പോലും വളരെ വ്യത്യസ്തമായ ന്യൂട്രിയൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ഒരു ശാസ്ത്രത്തിന് വലിയൊരു റിസർച്ച് ഏരിയയും കൂടിയാണ് ഫുഡ് ഫ്രം ഡിഫറെൻറ്റ് കളേഴ്സ് എന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും വൈവിധ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകൊണ്ട് വൈവിധ്യമായ ഭക്ഷണ രീതികൾ നമ്മൾ സാധാരണ നമുക്കുള്ള നമ്മുടെ ഒരു പ്രത്യേക രീതി തന്നെ അതാണ്. നമുക്ക് രാവിലെ ആണെങ്കിൽ പോലും ഭക്ഷണത്തിന് നമുക്ക് വളരെ കുറഞ്ഞൊരു മെനുവാണ്. അപ്പോൾ അവിടെ നമ്മൾ വൈവിധ്യം ഉൾക്കൊള്ളുക. നമ്മുടെ ഫ്രൂട്ട്സ് വാങ്ങുന്നിടത്ത് നമ്മൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതല്ല, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം സീസണൽ ഫുഡ്സ്, ഇപ്പോൾ പറങ്കി മാങ്ങ, പറങ്കി മാങ്ങ നമുക്ക് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കിട്ടുന്നു. ഒരർത്ഥത്തിൽ ഈ ഒരു പ്രകൃതി ഒരു വർഷത്തേക്കുള്ള എന്തോ പെർട്ടിക്കുലർ വലിയൊരു എനർജി കിട്ടുന്ന ഒരു മെറ്റീരിയൽ അതിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് എനിക്ക് സപ്പോസ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന സീസണൽ ഫുഡ്സിനെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വൈവിധ്യത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം നമുക്ക് കഴിച്ച ഭക്ഷണം അത് ദഹിച്ച് ദഹനപ്രക്രിയയിലൂടെ കടന്നുപോയി, അതിനുശേഷം നമ്മുടെ ബോഡിക്ക് വേണ്ട ഏറ്റവും വേണ്ടപ്പെട്ട മൂല്യങ്ങൾ നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്യുന്നു. അത് വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് കോയൻസൈംസ് ഒരുപാട് ടെർമിനോളജികളുണ്ട് അന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ട ഒരുപാട് ഘടകങ്ങൾ ബോഡി അത് നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും സ്വാംശീകരിച്ചെടുക്കുന്നു അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുന്നു. പക്ഷേ പലപ്പോഴും നമ്മുടെ ബോഡിയിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവാം, പ്രോട്ടീൻ ഉണ്ടാവാം, ഫാറ്റ് ഉണ്ടാവാം, പക്ഷേ പലപ്പോഴും വൈറ്റമിൻസും മിനറൽസും കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഘടകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിന് നമ്മുടെ ബോഡിക്ക് സാധിക്കുകയില്ല. പലപ്പോഴും പല കുട്ടികളും ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വേണ്ടത്ര ബോഡിയിൽ ഫലിക്കാത്തതിൻ്റെ ഒരു കാരണം വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും കുറവാണ്. എന്ന് പറഞ്ഞാൽ കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കുട്ടികളിൽ ഈ ആഗിരണം കുറഞ്ഞു പോകും. നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ള പ്രോട്ടീൻ ആണെങ്കിലും അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വൈറ്റമിൻസും മിനറൽസും കൂടുതൽ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഫ്രഷ് വെജിറ്റബിൾസ്, നമ്മൾ സലാഡ്സ് ഒക്കെ അതൊക്കെ നിത്യം ഉപയോഗിക്കേണ്ട ഒരു ഭക്ഷണ രീതിയിൽ നമ്മൾ നിത്യം ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകമാണ്. ഫ്രൂട്ട്സിനെ വെജിറ്റബിൾസിനെ പോലെ തന്നെ സലാഡ്സ്, അപ്പോൾ നമ്മൾ അൺകുക്ക് കുക്ക് ചെയ്യാതെ കഴിക്കുന്ന സലാഡ് വർഗ്ഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഭക്ഷണം, അത് നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ടതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നാടുകൾ നമ്മുടെ വീടുകളിലുള്ള പപ്പായ ആണെങ്കിൽ പോലും അത് നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു ബാലൻസിങ് ഒരുപാട് ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ വയറു സംബന്ധമായ ഒക്കെ അസുഖങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുപാടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണം കഴിച്ച് അത് നമ്മുടെ ഡൈജസ്റ്റ് ചെയ്ത് ദഹനപ്രക്രിയ നടന്ന് നമ്മൾ ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് അണുക്കൾ നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള ഒരുപാട് അണുജീവികൾ മൈക്രോ ഓർഗാനിസംസ് പല കുട്ടികളിലും ഈ ആവശ്യമുള്ള മൈക്രോബ്സിൻ്റെ ലോഡ് വളരെ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റും. ഒരർത്ഥത്തിൽ ചിലപ്പോൾ ജന്മനാൽ തന്നെ കുറഞ്ഞ കുട്ടികളുണ്ടാവും, അതുമല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഒരുപാട് മെഡിസിൻ കഴിച്ച കാരണത്താൽ അത് കുറയാം, അതുമല്ലെങ്കിൽ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫുഡ്സ് പ്രത്യേകിച്ച് ഒരുപാട് കളറുകളും ഒരുപാട് ഫ്ലേവറുകളും ഒക്കെ ചേർന്ന് ഐസ്ക്രീം കേക്ക് ഇങ്ങനെയുള്ളത്
ഒരുപാട് കഴിച്ച കുട്ടികളിലും ഒരുപാട് സ്വീറ്റ്സ് വളരെയധികം കഴിക്കുന്ന കുട്ടികളിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു റെഡ്യൂസ്ഡ് മൈക്രോബിയൽ ഫ്ലോറ അല്ലെങ്കിൽ മൈക്രോബ്സ് ആവശ്യമുള്ള അണുജീവികൾ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ബോഡിയിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരു പരിധിവരെ നമ്മൾ തൈര് പോലെയുള്ള ഭക്ഷണം നമ്മൾ ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അതുപോലെ തന്നെയാണ് ഫൈബർ കണ്ടെയ്നിങ് നമ്മുടെ നാരുകളടങ്ങിയ ഭക്ഷണ രീതി. അതും ഒരർത്ഥത്തിൽ നമ്മുടെ ബോഡിയെ ഒരുപാട് ഈ മൈക്രോബ്സിൻ്റെ ഗ്രോത്തിന് വേണ്ടി വല്ലാതെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡിൽ ഏറ്റവും അധികം നമ്മൾ ഉൾപ്പെടുത്തേണ്ടതും കൂടെയാണ് ഈ ഫൈബർ കണ്ടെയ്നിങ് ഫുഡ്സ്. നമ്മുടെ കുട്ടികളിൽ പലപ്പോഴും നമ്മൾ അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണം ഉൾപ്പെടുത്താറില്ല. വലിയ ആളുകളാണ് കൂടുതൽ അതൊക്കെ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അതും കൂടെ കുട്ടികളുടെ ഭക്ഷണ രീതിയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. എപ്പോഴും കേക്ക്സ് ആണെങ്കിലും ഐസ്ക്രീം അതുപോലെ സ്വീറ്റ്സ് അങ്ങനെ ബ്രാൻഡുകൾ ഞാൻ പറയുന്നില്ല, ലേസ് പോലെയുള്ള ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് പലപ്പോഴും അത്തരത്തിലുള്ള ഫുഡ് പ്രൊഡക്ട്സിൻ്റെ അമിതമായ ഉപയോഗം ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാക്കാറുണ്ട്. കാരണമൊന്നുമല്ല, നമ്മളതിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ചേർക്കാറുണ്ട്. സാധാരണ ഭക്ഷണത്തിൽ നമ്മൾ ചേർക്കുന്ന വിവിധ ഘടകങ്ങളെ ഒന്നിച്ച് പറയുന്ന ഒരു പേരാണ് ഫുഡ് അഡിക്റ്റീവ്സ്. വിവിധ ആവശ്യങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ വിവിധ ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ചേർക്കുന്ന മുഴുവൻ പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ് ഫുഡ് അഡിക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ഭക്ഷണം കേടുകൂടാതെ അതിൻ്റെ ലൈഫ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ബ്രെഡ് സാധാരണ രീതിയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നര ദിവസമൊക്കെയാണ് അതിൻ്റെ ലൈഫ്. അതൊരു അഞ്ച് ദിവസം ഒരു ആറ് ദിവസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളതിൽ പ്രിസർവേറ്റീവ്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ വിവിധ ആവശ്യങ്ങൾ, ഇപ്പോൾ കളറിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കളർ ചേർക്കും, അതേപോലെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വിവിധ ഫ്ലേവറുകൾ. നമുക്കറിയാം എല്ലാം ഒരുപാട് ഫ്ലേവറുകളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ ജീരക സോഡ എങ്കിലും നമ്മൾ കുടിക്കുമ്പോൾ അത് ഒറിജിനൽ ജീരകമായിരുന്നു. ഇപ്പം ആ ഒരു ജീരകം പോലും ഫ്ലേവേർഡാണ്, വ്യത്യസ്തമായ ഫ്ലേവറുകൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കൽസ് ചേർത്തുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ നിരന്തരം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആണെങ്കിലും പ്രിസർവേറ്റീവ്സിൽ ഗവൺമെൻറ് പെർമിറ്റ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സിനൊക്കെ കൃത്യമായ അളവുകളുണ്ട്. സാധാരണ പ്രിസർവേറ്റീവ്സ് ക്ലാസ് വൺ, നിങ്ങളൊരു അച്ചാറോ അല്ലെങ്കിൽ ജാമൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ നോക്കുക, അതിൽ ക്ലാസ് വൺ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ക്ലാസ് ടു രണ്ട് പ്രിസർവേറ്റീവ്സ് നമുക്ക്. ക്ലാസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നാച്ചുറലായിട്ടുള്ള പ്രിസർവേറ്റീവ്സാണ്, ഇപ്പോൾ ഉപ്പ് പഞ്ചസാര അതൊക്കെ അതിൽപ്പെട്ടതാണ്. ക്ലാസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽസാണ്, കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. അപ്പോൾ ഈ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് എല്ലാം നമ്മൾ ചേർക്കുമ്പോൾ ഗവൺമെൻറ് കൃത്യമായ അളവുകൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു ശരീരത്തിന് അത് എത്രത്തോളം ആവാം എന്നും പറയുന്നുണ്ട്. ഒരു ബോഡിയിൽ ആ ക്ലാസ് ടു പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡ് അഡിക്റ്റീവ്സിൽപ്പെട്ട ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിന് എത്ര, ഇപ്പോൾ ഉദാഹരണത്തിന് ഐസ്ക്രീമിലൊക്കെ ഒരുപാട് അഡിക്റ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എമൽസിഫയർ, കളറിങ് ഏജൻറ്റ്, സ്റ്റെബിലൈസേഴ്സ്, ഇങ്ങനെയുള്ള പല പേരുകളിലുള്ള അഡിക്റ്റീവ്സ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമുക്ക് ഏറ്റവും നല്ല ഒരു ഭക്ഷണ ശീലങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആരോഗ്യകരമായ ഒരു അവസ്ഥ സംജാതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണക്രമം അവർക്ക് നാം തയ്യാറാക്കി കൊടുക്കുക. വളരെ ബാലൻസിങ് ആയിട്ടുള്ള, വളരെ വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം നമുക്കറിയാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണം ലഭിക്കാതെ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണം കൂടുതൽ കഴിച്ചതിൻ്റെ ഫലമായി ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണം ഒട്ടും വേസ്റ്റാക്കാതെ ഒരു ബാലൻസിങ് ആയി ഒരു മധ്യമ നിലപാടിൽ നിന്നുകൊണ്ട് നമ്മൾ ഭക്ഷണത്തെ സമീപിക്കുക. അത്തരത്തിൽ നല്ല രീതിയിൽ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലഭ്യമായ ഭക്ഷണം ഒട്ടും വേസ്റ്റാക്കാതെ, സാധാരണ നമ്മൾ പറയാറുണ്ട് ഫുഡ് ഇസ് ഗോഡ് എന്ന് പറയാറുണ്ട്. അത്രയും പവിത്രമായ ഒരു കാര്യമാണ് ഭക്ഷണം. അതുകൊണ്ട് ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് മക്കളെ നമുക്ക് നല്ല ആരോഗ്യവാന്മാരായി വളർത്താൻ നമുക്ക് തയ്യാറെടുക്കാം.
Thank you.